മേശാന്തി സ്ഥാനം ലഭിച്ചു. അങ്ങനെയൊക്കെ ആണ് മേശാന്തി ആയിട്ട് അടുത്ത ആറുമാസക്കാലത്തേക്ക് അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നറിഞ്ഞ ആ നിമിഷത്തെ നിങ്ങളുടെ ഒരു അനുഭവം എന്താണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? സാധാരണ മേശാന്തിപ്പോ ഒരു ഒന്നര രണ്ടു മണിക്ക് മുന്നേ ആയിട്ടാണ് എല്ലാ വട്ടവും നടക്കാറ്. ഈ കഴിഞ്ഞ 16-ാം തീയതി അവിടെ ഇന്റർവ്യൂ കഴിയാനുള്ളൊരു കാലം താമസം വന്നതുകൊണ്ട് ഭഗവാന്റെ ഒരു കാരണം ആ ഒരു നമുക്ക് വെച്ച് നമുക്ക് എന്നുള്ള ഒരു കാലം ഭഗവാൻ നിയോഗിച്ചത് ഏകദേശം ഒരു 2 മണിക്ക് ശേഷം 2.5 മണിക്കാണ് ആ മേശാന്തി സ്ഥാനം കിട്ടി എന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ അവരുടെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് തടവിലുള്ള എൻ്റെ മഠത്തിലായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സന്തോഷം ആനന്ദശ്രീ എന്നൊക്കെ പറയുമ്പോൾ കണ്ടു നടന്നു. ഇത് കേട്ടപ്പോൾ ആദ്യം ഞാൻ ഭഗവാനെ നമസ്കരിക്കലും അതിനുശേഷം എൻ്റെ അച്ഛനെ എന്നെ വിളിച്ച് പറയലാണ് ആദ്യമായിട്ട് ഉണ്ടായത്. അപ്പോൾ ആനന്ദശ്രീ മാത്രമേ പറയുള്ളൂ. ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സ് തുടങ്ങിയിട്ടാണ്. എനിക്കിപ്പോൾ 31 വയസ്സാണ്. അത് ആദ്യമായിട്ടാണോ മേശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷ നൽകുന്നത്? അപ്പോൾ ഇതിൽ എത്രാമത്തെ തവണയാണ് അന്ന് മേശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷ നൽകുന്നത്? മേശാന്തിക്ക് അപേക്ഷ നൽകുന്ന 2-ാമത്തെ വട്ടമാണിത്. ഈ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 വർഷം മുന്നേ 2003 ഒക്ടോബർ 1 മുതൽ 6 മാസം എൻ്റെ അച്ഛൻ മേശാന്തി ആകുന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ കാലഘട്ടത്തിലുണ്ട്. ശ്രീലങ്കത്തേക്ക് മുമ്പേ തന്നെ ശ്രീലങ്കത്ത് കടന്നിട്ടുണ്ട്. ഭഗവാന് ചോദിച്ച സമർപ്പണം ഉണ്ടായിട്ടുണ്ടാവും. അതിൽ കൊട്ടക്കുടി ഇല്ലത്തിന് തന്നെ ഉള്ള ഒരു വൈഭവം അല്ലെങ്കിൽ ഒരു ഭഗവാൻ അനുഗ്രഹം എന്ന് കേട്ടിട്ടുണ്ട്. ചന്ദനം ചാർത്താനുള്ള ഒരു പ്രത്യേക അനുഗ്രഹം, അതായത് കൊട്ടക്കുടി ആര് ചന്ദന ചാർത്തിയും ഭഗവാൻ വളരെ സുന്ദരനായിട്ട് കാണപ്പെടുന്നത് എല്ലാവർക്കും പൊതുവെ ഉള്ളൊരു അഭിപ്രായമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അത് മുമ്പേ തന്നെ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? അങ്ങനെയാണ് എങ്ങനെയാണ് ഭഗവാന്റെ അലങ്കാരങ്ങൾ നടത്തുന്നത്? ചന്ദന ചാർത്ത കവിത ചാർത്തനേൻ്റെ ഒരു വൈഭവം അതിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതില് നമ്മളുടെ ഒരു പ്രത്യേകിച്ചൊരു കരവിരുതോ ഇല്ലെങ്കിൽ അതിന് ഒരു പ്രാക്ടീസ് അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ കുട്ടിക്കാലം മുതലേ മറ്റ് ക്ഷേത്രങ്ങളില് അച്ഛൻ്റെ തന്ത്രമുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ ചന്ദനം ചാർത്താറുണ്ടെങ്കിലും അതിലൊക്കെ എത്രയോ വിഭിന്നമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചന്ദന ചാർത്തായിക്കോട്ടെ കളപ്പച്ചാർത്തായിക്കോട്ടെ അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരത്തിൻ്റെ കടാക്ഷ അനുഗ്രഹം എന്ന് മാത്രമേ പറയാം. തന്ത്രം പൂർണ്ണമായിട്ടും എൻ്റെ അച്ഛൻ്റെ കഴിയുന്നതാണ്. അച്ഛനാണ് എൻ്റെ ഗുരുനാഥം. അച്ഛൻ ഗുരുവായൂർ ഓടിക്കാൻ പൊട്ടപ്പുഴി നാരായണ നമ്പൂതിരി ഈ കേരള തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു പഠനം നടത്തുന്ന ഒരു സ്ഥലം അത് ആലുവയ്ക്ക് അടുത്തുള്ള തന്ത്ര വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 6-7 കൊല്ലത്തെ കോഴ്സാണ്. അതിൻ്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് അച്ഛൻ. അങ്ങനെ
അച്ഛൻ്റെ ഒപ്പം പോയിട്ട് അത് കുട്ടിക്കാലം മുതലേ പഠനകാലത്ത് സ്കൂൾ പഠനകാലത്ത് മുതലേ അച്ഛൻ്റെ അമ്പലങ്ങളിലും മറ്റു പൂജകൾക്കും ഒപ്പം പോയിട്ട് ഓരോരോ വിഷയങ്ങൾ അത് അമ്പലത്തിലെ കലശങ്ങളായിട്ട് ഉത്സവാധികളായിട്ട് അതൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ അച്ഛനും അച്ഛൻ്റെ അനേക ശിഷ്യന്മാരുണ്ട് ഒപ്പം പോകുന്നതും മറ്റ് തന്ത്രിമാരുമായിട്ട് അതിൽ നിന്നൊക്കെ ആയിട്ട് അങ്ങനെ പഠിച്ചു വന്നത് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ്. രാവിലെ 3 മണിക്കാണ് നിർമ്മാല്യം തുടങ്ങി ഉച്ചപൂജ വരെ ഭഗവാന്റെ അടുത്ത് എല്ലാ പൂജകൾക്കും മേശാന്തിയുടെ ഒരു അവിടെ സാമീപ്യം ഉണ്ടാകുമല്ലോ. അപ്പോ ഭക്ഷണം കഴിക്കൽ വരെ 3 മണിക്ക് ഉണർന്നാൽ ഭക്ഷണം കഴിക്കൽ ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അപ്പൊ ഇതുവരെയുള്ള നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇനിയുള്ള 6 മാസക്കാലം വിഷയോടുകൂടിയിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മള് ശാരീരികമായും മാനസികമായും എന്തെങ്കിലും ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി ചെയ്യേണ്ടതും ചെയ്യുന്നതും പൂജയ്ക്ക് പറഞ്ഞതായിട്ടുള്ള ഭക്ഷണക്രമം അവിടുത്തെ ഉള്ളിലത്തെ ചൂട് ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം തീരുമാനിച്ചു അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്തിട്ടോ അവിടെ പോകാനുള്ളൊരു സാധ്യത അങ്ങനെയൊന്നും അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും ഭഗവാൻ നമ്മളെ കൊണ്ടു നടക്കാന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ ഇതില് ആ ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തറവാടിനെ സംബന്ധിച്ചുള്ള അനുഗ്രഹം അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഓതിക്കന്മാരായതുകൊണ്ട് ഒരു 10-14 കൊല്ലമായിട്ട് ഭഗവാന്റെ ഈ ഉദയാസ്തമന പൂജകള് മറ്റ് മേൽശാന്തിമാർക്കുള്ള പെല വാരായ്മയൊക്കെ വരുന്ന കാലഘട്ടത്തിൽ അവരുടെ നിത്യപൂജ മേൽശാന്തി പെല വരുമ്പോ ആ മേൽശാന്തിയുടെ പൂജകളൊക്കെ ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പരിചയം ഉണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഈ ഭാഗ്യം ലഭിച്ച മുതലുള്ള പ്രാർത്ഥന. അത് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ 6 മാസം ഭംഗിയായിട്ട് മറ്റ് ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിയാൻ പറ്റുള്ളൂ. കുടുംബത്തില് ഒരാളായതുകൊണ്ട് പിന്നെ ഭഗവാന്റെ മുറ്റത്ത് തന്നെ ജനിച്ച് വളർന്ന ഒരു ആളെന്ന് തന്നെയും കുട്ടിക്കാലം മുതൽ ബാല്യകാലം മുതൽ ഭഗവാന്റെ പൂജ ചെയ്യുന്നതായിട്ടാണ് കളികളിൽ പോലും ഉണ്ടായിരുന്നത്. സഹോദരങ്ങളോടൊപ്പം കളിക്കുമ്പോൾ പോലും ഗുരുവായൂരപ്പന്റെ പൂജകൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് കളികളിൽ പോലും പ്രതിപാദിച്ചിരുന്നത് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയുമോ അങ്ങയുടെ ബാല്യത്തിനെ കുറിച്ച്? എന്റെ ബാല്യകാലത്ത് എന്റെ അച്ഛൻ എല്ലാ ദിവസവും ഓരോരോ അമ്പലങ്ങളില് പൂജകൾക്കും മറ്റ് കലശാദി ക്രിയകൾക്കൊക്കെ പോയിട്ടാണ് കണ്ട് കാട് കൂടുതൽ കണ്ടത്. അങ്ങനെ അച്ഛൻ ഞങ്ങളെ സംബന്ധിച്ചോളം ഒബിന്നൻ എന്ന് പറയും, അതായത് കൂടുതൽ ഇട്ട് പൂജ അല്ലെങ്കിൽ നിത്യം ഉള്ള ബ്രാഹ്മണനാവാന്നുള്ള ക്രിയക്ക് മുന്നേ തന്നെ പൂജ അച്ഛൻ്റെ പൂജകൾക്കൊക്കെ ഒപ്പം ഇവിടുത്തെ പോയി പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ പിന്നെ അതിലുപരി ഭഗവാന്റെ തൊട്ടടുത്ത് പുരാക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഇവിടെ ആകുമ്പോൾ ഈ വാർഷികമായിട്ടുള്ള ഉത്സവക്രിയകള് ഉത്സവത്തിന് അങ്ങനെയുള്ള എല്ലാം നമ്മൾ കാണുമ്പോൾ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കളികൾ പോലും അമ്പലം അല്ലെങ്കിൽ അമ്പലത്തിലെ ശിവേരി പൂജ അതൊക്കെ എഴുതാൻ തന്നെ അത് ഈ പറഞ്ഞ പോലെ നമ്മളെ വിനോദങ്ങൾ. ഒരിക്കൽ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ഒരാളായതുകൊണ്ട് മുമ്പേ തന്നെ ഭഗവാന്റെ ശ്രീലങ്കത്ത് കയറിയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഓരോ മേശാന്തിമാര് പറയാറുണ്ട് മേശാന്തി സ്ഥാനം നിർവഹിച്ചതിന് ശേഷമാണ് അവർ പറയാറ്, എന്താ പറയാ, ചന്ദനം ചാർത്താനാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഓരോ ഓരോ കർമ്മത്തില് ഇന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ എന്താണ് കൂടുതൽ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ മേൽശാന്തി എന്ന് പറഞ്ഞാൽ കണ്ണന്റെ ശോകാമ്മ പോലെ, അതായത് ഒരു ഉണ്ണിയെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് ഒരു ദിവസം കാലത്ത് നിർമാല്യദർശനം കഴിഞ്ഞാൽ വാഗചാർത്ത് പോലെ, അതായത് ഉണ്ണിയെ കുളിപ്പിച്ച് ആ ഉണ്ണിക്കുള്ള പ്രാത കാലത്തുള്ള ഭക്ഷണം കൊടുത്ത് പിന്നെ മധ്യാഹ്നത്തിന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുത്ത് അങ്ങനെയുള്ള ഒരു ഉണ്ണിയെ പരിപാലിക്കണ പോലെയാണ്. അപ്പോ യശോദാമ്മയോട് ഇതിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിക്കണ പോലെയാണ്. എന്നെ സംബന്ധിച്ചോളം ഭഗവാന്റെ ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാ ക്രിയകളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എല്ലാം എനിക്ക് ഞാൻ ചെയ്യാൻ മോഹിക്കണതാണ്.
അച്ഛനും അമ്മയും ഓപ്പളും ഭാര്യ ഇറങ്ങിയതാണ് എന്റെ കുടുംബം. അമ്മ അമ്മയുടെ ഇല്ല അങ്കമാലിക്ക് അടുത്തുള്ള കൈഫുള്ളി മനയാണ്. ഞാൻ വേടി കഴിച്ചത് ഇരിങ്ങാലക്കുള തെക്കാട്ട് മനയെന്നാണ്. കാവ്യ എന്നാണ് വൈഫിന്റെ പേര്. ഗുരുവായൂരപ്പന്റെ എല്ലാ ഭക്തരോടും എല്ലാ അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്നത് നമ്മളെ ഏത് സങ്കടങ്ങളും ഭഗവാനോട് മനസ്സുരുതി പ്രാർത്ഥിച്ചാൽ ആ സങ്കടം ഭഗവാൻ കുറച്ച് കാലതാമസം ചിലപ്പോൾ വരാമെന്നേ ഉള്ളൂ. ആ സങ്കടത്തിൽ നിന്നൊരു മുക്തി അദ്ദേഹം ഉണ്ടാക്കി തരും. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഏത് എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ മേൽശാന്തി പദം എനിക്ക് ലഭിക്കണമെന്ന് എല്ലാവരും കൊടുക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാനും അതിയായിട്ട് ആഗ്രഹിച്ചൊരു ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിൽ ഞാൻ ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഭഗവാൻ അനുഗ്രഹിച്ച പോലെ തന്നെയാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഉള്ള ഏത് ദുഃഖങ്ങളായിക്കോട്ടെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചോളും. അതിനുള്ള മുക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ പൂർണ്ണമായിട്ടും എല്ലാവർക്കും തരും. ഗുരുവായൂരോട്ടീസിലെ എല്ലാ അംഗങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.